Good afternoon, my viewers. Welcome back to our political science class. Today we are going to discuss about 6th chapter, citizenship. Adava pauratham. Pauratham endanannu kazhinja varsham mudhal nammal oru patramadhyamangalilude nammal oru issue nammal vaichittundayirunnu. ഇന്ത്യൻ പൗരത്വത്തെ കുറിച്ച് അല്ലേ, ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഏതൊക്കെ കാരണങ്ങളാണ് എന്നുള്ള ഒരു ഇഷ്യൂ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൊറോണയുടെ ഒരു വരവോട് കൂടിയിട്ട് അതിന് ഇത്തിരി ശക്തി കുറഞ്ഞു എന്നുള്ളു. അപ്പോൾ എന്താണ് പൗരത്വം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? നമ്മൾ അഭയാർത്ഥികൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കല്ലേ, അഭയാർത്ഥികൾ, കുടിയേറ്റക്കാർ എന്നൊക്കെ. എന്താണ് ആക്ച്വലി അഭയാർത്ഥികൾ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? ഒരു രാജ്യവും അംഗത്വം നൽകാത്തൊരവസ്ഥ, അങ്ങനെയാകുമ്പോഴാണ് എന്താകുന്നത്, നമ്മൾ അഭയാർത്ഥികളായിട്ട് മാറുന്നത്. അപ്പോൾ ഏതെങ്കിലും രാജ്യത്ത് അഭയം ചെയ്തിട്ടില്ല, അപ്പോൾ നമ്മൾ ഈ അഭയം തേടി വരുന്നവരായി അഭയാർത്ഥികളായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ പൗരത്വം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മൾ രാഷ്ട്രീയ അവകാശങ്ങൾ, പൗരാവകാശങ്ങൾ, സാമ്പത്തിക അവകാശങ്ങളൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ പൗരാവകാശങ്ങൾ എന്ന് പറയുന്നു പൊതുപദവികൾ വഹിക്കാനുള്ള അവകാശം. അതുമാത്രമാണ് ഒരു പൗരാവകാശം എന്ന് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇതൊക്കെ ഒരു പൗരൻ്റെ അവകാശങ്ങളാണല്ലേ. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ചട്ടക്കൂടിൽ, നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഇന്ന സമൂഹത്തിൽ, ഇന്ന രാജ്യത്ത് ഒരാൾക്ക് ജീവിക്കാനുള്ള ഒരംഗത്വമാണെന്ത് പൗരത്വം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു രാജ്യത്തിൻ്റെ കീഴിലുള്ള അംഗത്വത്തിനെയാണ് എന്ത് പറയുന്നത്, പൗരത്വം എന്ന് പറയുന്നത്. ഇത് സാമൂഹികപരമായിട്ടും ഒരു പൗരൻ എന്തുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ രാജ്യം അംഗീകരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ രാജ്യത്തിൻ്റെ നിയമപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം. നിയമപരമായ എല്ലാ കാര്യങ്ങളും നമ്മൾ അനുസരിക്കണം. അതോടൊപ്പം എന്ത് ചെയ്യണം, സമൂഹത്തിൽ ധാർമ്മികപരമായിട്ടുള്ള ചിട്ടകളോടുകൂടെ നമ്മൾ ജീവിക്കും വേണം. അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങളും കുറച്ചുകൂടെ സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് എന്ത് ചെയ്യണം, നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പൗരത്വം എന്ന് പറയുന്നത് പഴയ കാലത്തെ ഉള്ളതാണ്. അതായത് ഫ്രഞ്ച് വിപ്ലവം 1789 ഫ്രഞ്ച് വിപ്ലവം, ഇന്ന് അന്നത്തെ ഒരുപാട് യൂറോപ്യൻസിൻ്റെ, യൂറോപ്പിലുള്ള വെള്ളക്കാർ, ദക്ഷിണാഫ്രിക്കയിലുള്ള കറുത്ത വർഗ്ഗക്കാർ മേലുള്ള ആധിപത്യമൊക്കെ, അന്നത്തെ ദക്ഷിണാഫ്രിക്കക്കാരെ ഒരു പൗരത്വത്തിന് വേണ്ടി ഒരുപാട് പോരാടാൻ വേണ്ടി അവരുടെ മനസ്സിൽ നിന്ന് പൗരത്വം വേണം എന്നുള്ളൊരു ചിന്തയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പം ഇന്നും കറുത്ത വർഗ്ഗക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പം അന്നത്തെ കാലത്തും എന്തുണ്ട്, പൗരത്വത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ പൗരത്വം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ കീഴിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തിക്കും ഒരു പൗരൻ എന്ന നിലയിൽ രാജ്യം അംഗീകരിക്കുന്ന ഒരു അംഗത്വമാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പൗരത്വം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. പൗരത്വം എന്ന ആശയത്തിന് രണ്ട് സവിശേഷതകളാണുള്ളത്. ഒന്ന്, പൂർണ്ണവും തുല്യവുമായ അംഗത്വം. രണ്ട്, തുല്യ അവകാശങ്ങൾ. ഇത് രണ്ടും കൂടെ ഉൾക്കൊള്ളുന്നതാണ് എന്ത് പൗരത്വം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പും ഈക്വൽ റൈറ്റ്സും കേട്ടോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ബസ്സിൽ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു തീവണ്ടി പോവുകയാണെങ്കിൽ, നമ്മൾ പല യാത്രക്കാർക്കും പല പല സ്വഭാവങ്ങളായിരിക്കും അല്ലേ. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ആളുകൾ ഭയങ്കര റഷായി സംസാരിക്കും. റഷാകുന്ന സമയത്ത്, തിരക്ക് പിടിച്ച സമയത്ത് മറ്റുള്ളവരോട് ദേഷ്യപ്പെടും. ചിലവരെന്ത് ചെയ്യും, മറ്റുള്ളവരെ കാണുമ്പോൾ വയസ്സായ ആളുകൾ കയറുമ്പോൾ എന്ത് ചെയ്യും, എഴുന്നേറ്റ് കൊടുക്കും, സീറ്റൊക്കെ ഒഴിവാക്കി. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ സ്വഭാവം. അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് വിഭാഗമായിട്ട് മാറണം അല്ലേ.
നമ്മൾ മനസ്സിലൊരു പൊതു താല്പര്യം എന്നുള്ളത്. ഇപ്പം നമ്മൾ അറിയാത്ത ഒരാൾ ബസ് കയറിയാൽ നമ്മൾ അവരോട് റെസ്പെക്റ്റ് ചെയ്യുന്നത് അതൊരു പൊതു താല്പര്യമാണല്ലേ. നമ്മൾ അതാരും പറഞ്ഞു കൊടുത്തിട്ടോ അങ്ങനെയുള്ളൊരു ഇതല്ല. പക്ഷേ അവിടെ രണ്ട് വിഭാഗമായിട്ട് രൂപം കൊള്ളുകയാണ്. അതായത് ഇപ്പോൾ അകത്തുള്ളവരെന്ത് ചെയ്യുക, ഒരു വിഭാഗക്കാർ, പുറത്തുള്ളവർ മറ്റൊരു വിഭാഗക്കാർ. അതായത് നമ്മളിപ്പോൾ കുറേ സമയം യാത്ര ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ പുതിയതായിട്ട് കയറുമ്പോൾ അപ്പോൾ നമ്മൾ ആദ്യം കയറിയത് അങ്ങനെയുള്ള രണ്ട് വിഭാഗമായിട്ടിവിടെ മാറുകയാണെന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഏകദേശം നമ്മൾ നമ്മൾ ഇന്ത്യയിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇന്ത്യയിൽ പൗരത്വം നേടിയിട്ടുണ്ടാവും. പക്ഷേ പുറത്ത് നിന്ന് ഒരു വ്യക്തി നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണ് പൗരത്വത്തിന് വേണ്ടി വരികയാണെങ്കിൽ നമ്മൾ ഈ ബസ്സിലുള്ള യാത്രക്കാരെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്. അതായത് പൂർണ്ണവും തുല്യവുമായിട്ടുള്ള അംഗത്വം എന്നാണ് ഈ ഒരു ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം തുല്യാവകാശം എന്ന് പറയുന്നത് നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ നാട്ടിലേക്ക് ജോലി ചെയ്യുന്ന വരുന്ന ആളുകൾക്കും നമ്മൾ എന്ത് ചെയ്യും, തുല്യ അവസരങ്ങളും തുല്യ അംഗത്വവും കൊടുക്കണം എന്നാണ്. ഇവിടെ പല പ്രശ്നങ്ങളും ഉയർന്നു വരാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപാട് ആളുകൾ ഗൾഫിൽ ജോലി ചെയ്യുന്നവരുണ്ട്, നമ്മുടെ ഒരുപാട് നഴ്സുമാർ പുറത്ത് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്, അവർക്കൊക്കെ ഇപ്പോൾ അവർ അവിടുത്തെ ആളുകൾ അവരെ അവിടെയുള്ള സിറ്റിസണായിട്ട് തന്നെ കൺസിഡർ ചെയ്താലല്ലേ അവർക്കും ഒരു നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ലൈഫ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ പ്രതിഷേധിക്കേണ്ട എങ്ങനെയല്ല, പ്രതിഷേധങ്ങൾ അക്രമങ്ങളിലൂടെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം, നല്ല രീതിയിൽ കൂടി ആലോചിച്ചിട്ട് എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം എടുക്കാനുള്ളൊരു പ്രാപ്തി നമ്മൾ നേടിയെടുക്കണം എന്നാണ്. അത്തരത്തിലുള്ളൊരു ഭരണ രീതിയായിരിക്കണം നമ്മുടെ രാജ്യം പിന്തുടരേണ്ടത് എന്നാണ് ഈ ഒരു പൂർണ്ണവും തുല്യവുമായ അംഗത്വം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ അമേരിക്കൻ ഐക്യനാടുകളിൽ അതുപോലെ കറുത്ത വർഗ്ഗക്കാർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. അപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിയിട്ടുള്ളൊരു നേതാവാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്നുള്ളത്. അക്കാലത്തുണ്ടായിരുന്ന വർണ്ണവിവേചനങ്ങൾക്കെതിരെ ഒരുപാട് പ്രതിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആ പേരൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, മാർട്ടിൻ ലൂതർ കിങ് എന്നുള്ളത് കേട്ടോ. ഇനി അപ്പോൾ ഈ ഒരു പൗരത്വത്തിൽ തുല്യമായ അംഗത്വം ഉദ്ദേശിക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് വരുന്നവരെയും സ്വന്തം രാജ്യത്തുള്ളവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യണം, അല്ലാതെ പുറത്തുനിന്ന് വന്നവരെ സംഘടിപ്പിച്ച് നമ്മൾ അകത്തുള്ളവരെ സംഘടനാ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ രൂപത്തിലോ എന്ത് ചെയ്യാൻ പാടില്ല, അവരെ ചൂഷണം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആ ഒരു നിയമം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പൗരത്വം എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത തന്നെ അതാണ്. രണ്ടാമത്തതാണ് എന്ത്, തുല്യ അവകാശങ്ങൾ. എന്താണ് തുല്യ അവകാശങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ സമ്പന്നരെന്നോ ദരിദ്രരെന്നോ ആണെന്നോ പെണ്ണെന്നോ അല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാരനെന്നോ വെളുത്ത വർഗ്ഗക്കാരനെന്നോ എന്ന് പറഞ്ഞിട്ടുള്ള യാതൊരു തരത്തിലുള്ള വിവേചനവും പാടില്ല എന്നുള്ളതാണ്. ഏത് നഗരത്തിലായിക്കോട്ടെ, ഏത് ചേരികളായിക്കോട്ടെ, ഈ ഗ്രാമപ്രദേശങ്ങളായിക്കോട്ടെ, എല്ലാവർക്കും തുല്യ നീതി തുല്യ അവകാശങ്ങളാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ചില സമയത്തൊക്കെ നമുക്കുണ്ടാകും ചില ചില ഏരിയാസിൽ പണി ജോലി ചെയ്യുന്ന ആളുകൾക്ക് കുറഞ്ഞ വേതനം കൊടുക്കുക, അങ്ങനെയുള്ള ട്രീറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഒരുപാട് കാണാറുണ്ട് അല്ലേ. അങ്ങനെ ആളുകളെ ചൂഷണം ചെയ്യുന്നത് നമ്മൾ ഒരുപാട് കാണാറുണ്ട്. അതുപോലെ പുറത്തുനിന്ന് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളുകൾക്ക് കൂലി കൊടുക്കുക, നമ്മുടെ കൂലിപ്പണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേതനം കൊടുക്കുക, മറ്റുള്ളവർ നമ്മുടെ സ്വന്തം നാട്ടുകാരെ അപേക്ഷിച്ച് കുറച്ച് കുറഞ്ഞിട്ടായിരിക്കും നമ്മൾ കൊടുക്കല്ലേ. അപ്പം അത്തരത്തിലുള്ള ഇതൊന്നും പാടില്ല എന്നുള്ളതാണ് നിയമം. പക്ഷേ എന്നാലും നമ്മുടെ സമൂഹത്തിൽ ഇന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. അതുപോലെ മറ്റു രാജ്യങ്ങളിൽ വരുന്ന എന്തെങ്കിലും അസുഖമുള്ളവരോ അവരൊക്കെ നമ്മൾ വേറിട്ട് കാണുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അവരുടെയൊക്കെ അവസ്ഥകളെക്കുറിച്ച് നമ്മൾ ഭരണാധികാരികളും സർക്കാരൊക്കെ എന്ത് ചെയ്യണം, അവരുടെ അതിനെക്കുറിച്ച് ശുചിത്വത്തിനെക്കുറിച്ചൊക്കെ അവരുടെ ഇടയിൽ ബോധം ഉണ്ടാക്കണം, അത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടത്തണം. ഈ ചേരികളിലും മറ്റുമൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് അവരെ ബോധവാന്മാർക്ക് ഇങ്ങനെ ഇന്ന അവകാശങ്ങളൊക്കെ നമുക്കുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർക്ക് നല്ലൊരു ധാരണ അവരിൽ ചെലുത്തണം. അതിനുള്ള പ്രോഗ്രാമുകളും പരിപാടികളും നടപടികളൊക്കെ നമ്മുടെ ഭരണ രീതിയിൽ നിന്ന്
ഭരണഘടന ഭരണാധികാരികളും സർക്കാർ എന്ത് ചെയ്യണം അത്തരത്തിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കണം എന്നുള്ളതാണ്. പിന്നീട് വരുന്നത് എന്താണ്, ലോകാക്രമണങ്ങളുടെ മാറ്റത്തിനും സാമൂഹ്യ സാമ്പത്തിക അവസ്ഥകൾക്കും അനുസൃതമായ അർത്ഥത്തിൽ അവകാശങ്ങളിലും പുതിയ വ്യാഖ്യാനങ്ങൾ പൗരത്വം ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവസ്ഥകൾക്കനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പൗരത്വത്തിന് ചില മാറ്റങ്ങളൊക്കെ. അതാണിപ്പോൾ ഈ ഒരു അടുത്ത കാലത്ത് വന്നൊരു ഇഷ്യൂ. ഓരോ ഗവൺമെൻറ്റിന് ഓരോ കാഴ്ചപ്പാടുകളാണ്, ഓരോ രാഷ്ട്രീയ കക്ഷികൾക്ക് ഓരോ കാഴ്ചപ്പാടുകളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പൗരത്വം എന്താണെന്നുള്ളതിനെ തിരിച്ചൊരു നിർവചനം കൊടുക്കാനുള്ളൊരു സാധ്യത നമ്മൾ കണ്ടത്. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ചും അവസ്ഥകൾക്കനുസരിച്ചും പുതിയ വ്യാഖ്യാനങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും എല്ലാ ജനങ്ങളുടെയും അംഗീകാരത്തോടെ കൂടെ മാത്രമേ അതൊരു നിയമമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള പുതിയതായി വരുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വാർത്താ റിപ്പോർട്ടുകളൊക്കെ നിങ്ങൾ വായിച്ചിരിക്കുക. ഞങ്ങൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് സമകാലിക സംഭവങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചോദിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വായിക്കണം. എന്നാലും നമുക്ക് ആൻസർ എഴുതുമ്പോൾ നമ്മുടെ ഈയൊരു പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. ഓക്കെ, പിന്നീട് പൗരനും ദേശവും, സിറ്റിസൺ ആൻഡ് നാഷൻ, അവരുടെ തമ്മിലുള്ളൊരു റിലേഷൻ എങ്ങനെയാണ് എന്നുള്ളത്. നമ്മളൊക്കെ നമ്മൾ പറയും നാഷണാലിറ്റി എന്നുള്ളൊരു ഫോം, നമ്മൾ ഏതെങ്കിലും ഏത് ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ നാഷണാലിറ്റി എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതാറ് ഇന്ത്യൻ എന്നാണ് അല്ലേ, ഭാരതീയർ. അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് നമ്മുടെ നാഷനാണ് ദേശമാണ് എന്നുള്ള ആ ഒരു ഫീലിംഗ് ഉള്ളത് തന്നെയാണ് എന്ത് പൗരനും ദേശവും തമ്മിലുള്ളൊരു പ്രധാനപ്പെട്ട റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഒരു പൗരൻ എന്ന നിലക്ക് നമുക്കൊരുപാട് ജനാധിപത്യ രാജ്യത്തിൽ ഒരുപാട് അവകാശങ്ങളുണ്ട് എന്നുള്ള ആദ്യത്തെ പ്രഖ്യാപനങ്ങൾ തന്നെ നൽകിയത് 1789 ഫ്രഞ്ച് വിപ്ലവമാണ്. നമുക്കറിയാം ഫ്രാൻസിൻ്റെ വിപ്ലവം എന്ന് പറയുന്നത് അവിടെ വോട്ടവകാശത്തിന് വേണ്ടിയിട്ട് ആയിരുന്നു താഴെ തട്ടിലുള്ള ജനങ്ങൾ അവർ വിപ്ലവം ചെയ്തത് എന്നുള്ളതാണ്. അതായത് ഓരോ 3 എസ്റ്റേറ്റുകളാക്കിയിട്ടാണ് സമൂഹത്തെ തിരിച്ചിരുന്നത്. അപ്പോൾ അതിൽ ഓരോ എസ്റ്റേറ്റിന് ഓരോ വോട്ട് എന്നുള്ള നിലക്കായതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഈ താഴെ തട്ടിലുള്ള ആളുകൾക്ക് ഒരു അവകാശങ്ങളും ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഒരാൾക്കൊരു വോട്ട് എന്നുള്ള ആ ഒരു മാനദണ്ഡമാക്കിയിട്ട് അവർ ഈ വിപ്ലവം നടത്തിയിട്ടാണ് ഫ്രാൻസ് പിന്നീട് ഒരു രാജ്യമായിട്ട് സ്വതന്ത്ര രാജ്യമായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് തന്നെ ഈ ഒരു പൗരൻ അല്ലെങ്കിൽ ദേശം എന്നുള്ള ആ ഒരു ഫീലിംഗ്, ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്നുള്ളത്. അതായത് ഒരു രാജ്യത്തിൻ്റെ അതിർത്തി നിർണ്ണയിക്കുന്നത് എന്തല്ല, ഇന്ന ഭൂപ്രദേശം എന്നുള്ള ഒരു ഏരിയ അല്ല, ഇന്ന സംസ്കാരം ഒരു രാഷ്ട്രീയം പിന്തുടരുന്നുണ്ടെങ്കിൽ ആ സംസ്കാരത്തിൽപ്പെട്ട ആളുകളൊക്കെ ഈ ഒരു ദേശത്തിൻ്റെ ആളുകളാണ് എന്നുള്ള ആ ഒരു ഇതാണ്. അപ്പോഴാണ് ഒരു ദേശീയ വ്യക്തിത്വം എന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം ദേശീയ പതാക, ദേശീയ ഗാനം, ദേശീയ ഭാഷ, ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ടുണ്ടല്ലേ. നമ്മൾ അതിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അതിനോടുള്ള ആദരവ് നമ്മൾ പല ആചാരങ്ങളിലൂടെയൊക്കെ നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഫ്ലാഗ് ഉയർത്തിയിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ പൗരനും ദേശവും തമ്മിൽ നല്ല രീതിയിലുള്ളൊരു ബന്ധം, ഒരു സങ്കല്പം ഉണ്ടാക്കുന്നതന്നെ എന്താണ്, ഒരു നാഷണാലിറ്റി അല്ലെങ്കിൽ ഇന്ന ദേശക്കാരനാണ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പൗരത്വം എന്നുള്ള ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇപ്പോൾ ഇതുവരെ എടുത്തത് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത ഭാഗങ്ങളാണ്, എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഈ സ്ലൈഡിൽ കാണിച്ച നോട്ടുകൾ എന്ത് ചെയ്യാം, പറ്റാവുന്നവർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ.